ഇവിടെ എന്നാ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തെയും പല വീടുകളിലും ഉണ്ടായിരിക്കും. ഇവിടെ പാലൊറയെ ഒഴിച്ചിട്ട് കറക്റ്റ് ആ പുളിപ്പിന് മാത്രമാണ് മുരുകറി ഉണ്ടാക്കാൻ എടുക്കണത്. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ചെമ്പ്രം കൊണ്ട കായ? വൈകിട്ട് ഒറയെ ഒഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തേക്ക് കറക്റ്റ് രീതിയിലുള്ള പുളിയായിട്ടിരിക്കും. നമ്മുടെ വീഡിയോയിലെ മോരുകറി ഒക്കെ കാണുമ്പോഴേ അമ്മ പല ടൈപ്പ് മോരുകറി ഉണ്ടാക്കാറുണ്ടല്ലോ. ചെമ്പ്രം കൊണ്ട കായ, വെള്ളരിക്ക, പൈനാപ്പിള്, കറിവേപ്പില, മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ ചേനയും കായും കൂടെ, കഷണം ഇല്ലാത്തത്. പിന്നെ ഉണ്ടോ മോര്? തേങ്ങ അരച്ച് കാച്ചണതും തേങ്ങ അരക്കാതെ കാച്ചണതും. കുമ്പളങ്ങയും തേങ്ങ അരക്കാതെ കാച്ചു. എന്താ കഥ? തേങ്ങ അരക്കാതെ മോര് കാച്ചണത് നേർത്തിരിക്കാൻ വേണ്ടി. കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ, ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ പച്ചമുളകൊക്കെ അരക്കണം കൂടെ അരച്ചുവെച്ചാകുമ്പോ കുറിയേ മോര് കാച്ചണം. അങ്ങനെ അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ചെമ്പ്രം കൊണ്ട കായാന്ന്? അതെന്താണ് സംഭവം? ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കും. ചെമ്പ്രം കൊണ്ട കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്കായിട്ടോ അതിന് എടുക്കണതാണ്. ഈ തൊലിയില് സ്വല്പം മഞ്ഞ കളർ വന്ന് ആ ടൈമില്, അതായത് കായ അകത്ത് ഹാർഡായിരിക്കും, തൊണ്ട് നിറം മാറും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കായ് പോയ്ക്കാൻ വെക്കൂലേ, പോയ്ക്കാൻ വെച്ചു കഴിഞ്ഞിട്ട് കളറ് മാറി വന്നെ ആ ഫോമില്. അതാണ് ചെമ്പ്രം കൊണ്ട കായ. അല്ലാതെ പ്രത്യേക വെറൈറ്റി ഒന്നും അല്ല നമ്മളിവിടെ പറയണ ഒരു വേരാ. അത് പഴുക്കാൻ തുടങ്ങുന്ന പ്രായം. പാകം. അതെ, പാകം പാകം പാകം. അപ്പൊ അതെന്നാന്ന് വെച്ചു കഴിഞ്ഞാ അതുകൊണ്ടുണ്ടാക്കിയ മുരുകറി ഇരുന്നാ പുളിക്കൂല, കാരണം മധുരിപ്പായില്ലേ കായ്ക്ക് ഓൾറെഡി. അപ്പൊ അധികം പുളിക്കണ താല്പര്യം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ മധുരമുള്ള കായിട്ടുണ്ടാക്കണത്. പിന്നെ പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കണതും അതുപോലെ മാമ്പഴ പുളിശ്ശേരി ആണെങ്കിൽ മാമ്പഴമാണല്ലോ, അതിന് ഇച്ചിരി പുളിപ്പൊക്കെ കാണും. കാരണം ഇച്ചിരി പുളിയുള്ള മാമ്പഴമാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഉത്തണം. അപ്പൊ പൈനാപ്പിള് കൊണ്ട് ഉണ്ടാക്കണതും ഈ മധുരിപ്പ് മുരുകറിക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാട്ടോ. പുളിപ്പ് അധികം ഇറങ്ങരുത് അതിലേക്ക്. അതുകൊണ്ടാണ് ഈ കുമ്പളങ്ങയാണെങ്കിൽ വേഗം പുളി. കുമ്പളങ്ങയാണെങ്കിൽ കുമ്പളങ്ങ മുഴുവൻ വാട്ടർ കണ്ടന്റ് അല്ലേ, അപ്പൊ അതിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങും. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ പുളിക്കും. പിന്നെ നമ്മള് ഇവിടെ എന്നാ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തെയും പല വീടുകളിലും ഉണ്ടായിരിക്കും. ഇവിടെ പാലൊറയെ ഒഴിച്ചിട്ട് കറക്റ്റ് ആ പുളിപ്പിന് മാത്രമാണ് മുരുകറി ഉണ്ടാക്കാൻ എടുക്കണത്. ഇപ്പൊ കാലത്തെ കുറച്ച് ഉറയൊഴിച്ച് വെക്കുവാണെങ്കിൽ മിക്കവാറും സന്ധ്യയാകുമ്പോഴത്തേക്ക് ഉറ കൂടി കറിക്ക് പാകത്തിനാകും. സാധാരണ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ രാത്രിയിൽ ഉറയൊഴിച്ച് വെക്കും, അപ്പൊ രാവിലത്തേക്ക് കറക്റ്റ് പുളിപ്പായിരിക്കും. രാവിലെ ചിലപ്പോ ഉറയൊഴിച്ചാൽ വൈകുന്നേരത്തേക്ക് കറക്റ്റ് ആയി കിട്ടണമെന്നില്ല. വൈകിട്ട് ഉറയൊഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തേക്ക് കറക്റ്റ് രീതിയിലുള്ള പുളിയായിട്ടിരിക്കും. അപ്പൊ അത് ആ ഉറയിൽ നിന്ന് അല്ല അതിന് കറി ഉണ്ടാക്കാനായിട്ട് നമ്മള് ആ കറിക്കുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ കുറച്ചു മാറ്റി ഒരു ബൗളിൽ എടുത്തു വെക്കണത്. നന്നായിട്ട് പുറത്തിരുന്ന് തന്നെ പുളിപ്പിക്കണം. പുളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷൻ നടക്കണമില്ല. ആ പുളിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ അതിലേക്ക് ഉറയൊഴിക്കാവുള്ളൂ, എന്നാലാണ് ഉറ കൂടുകയുള്ളൂ കേട്ടോ. പുളിച്ച മോരിലേക്ക് തന്നെ, പുളിച്ച തൈരിലേക്ക് തന്നെ പാല് ഉറയൊഴിച്ച് കറക്റ്റ് മിക്സിങ് ആക്കി വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി, പിന്നെ പുളിക്കൂല. അങ്ങനെയാണ്. അപ്പൊ ഇത്രയും മോരുകറികളിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട മോരുകറി വെള്ളരിക്കാ മോരുകറി. അതെന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്റെ വീട്ടില് വെള്ളരിക്കാ മോരുകറിയാണ് സാധാരണ ചെറുപ്പത്തിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട്. അതാണോ കാരണം? അതിന്റെ ആ ശീലിച്ചത് കൊണ്ട് ചുട്ടയിലെ ശീലം ചുടല വരെ, അതുകൊണ്ട് എനിക്ക് അതാ താല്പര്യം. പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടത്തെ താല്പര്യം അനുസരിച്ച് ഓരോ സംഗതി ഉണ്ടാക്കും. പിന്നെ പച്ച ഏത്തക്കായും ചേന ഇട്ടിട്ടുള്ള മോരുകറി എനിക്കിഷ്ടം. അതെന്നാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ അതും ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഒരു ജനിച്ച നാള് മുതല് 24 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തില് അത് കഴിച്ച് ശീലിച്ചു. അപ്പൊ പിന്നെ ആ ശീലം മാറ്റാൻ പറ്റൂല, പറ്റൂല. അതുകൊണ്ടാണ് കൂടുതൽ. പിന്നെ ഞാൻ പൈനാപ്പിൾ മോരുകറി കഴിക്കും, മാമ്പഴപ്പുളിശ്ശേരി കഴിക്കും, ചെമ്പ്രം കൊണ്ട കായുടേയും കഴിക്കും. പക്ഷെ എനിക്കിഷ്ടം ഫസ്റ്റ് പറയുവാണെങ്കിൽ വെള്ളരിക്ക, സെക്കൻഡ് ഏത്തക്കായും ചേനയും കൂടെ ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മള് തൈര് ഉണ്ടാക്കി കഴിയുമ്പോ പുളിച്ചു പോകാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും കൂടുതൽ ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെയൊക്കെ വരൂലേ, അങ്ങനെയുള്ളപ്പേ ഉറ ഒഴിക്കാനുള്ള ഉറ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ട് ആ തൈരില് ഉപ്പൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുളിക്കൂല കേട്ടോ.
ഞാൻ ചെയ്യുന്ന രീതികൾ ഇത് ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞാനിപ്പോ എന്റേതായിട്ട് പ്രസംഗിക്കുമല്ല, പലർക്കും ഇത് ജെന്യൂൻ ആയിട്ട് അറിയാം. ഇനി അറിയാൻ മേലാത്ത പുതിയ പുതിയ പിള്ളേർക്ക് വേണ്ടി ഓരോ സംശയങ്ങൾ ചോദിക്കണോണ്ട് പറഞ്ഞതാണ്. പിന്നെ പാചകത്തിന്റെ എന്ത് കാര്യം കേട്ടാലും ചിലതൊക്കെ നമുക്ക് അതീന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് പല സംഗതികളും പറഞ്ഞു തരാറുണ്ട്. ചക്കരക്കഞ്ഞി ഉണ്ടാക്കിയപ്പോ തന്നെ ഒരു വ്യൂവർ, നല്ലൊരു വ്യൂവർ ഇട്ടിട്ടുണ്ടായിരുന്ന പച്ചരി കൊണ്ടാ ഉണ്ടാക്കണ്ടേന്ന്. അത് ഞങ്ങള് ശരിക്കും ഇല്ല, ഞങ്ങള് മനസ്സിലാക്കിയായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുടെ ബന്ധു അമ്മായിയുടെ വീടുണ്ട്, ലിബി എന്നോട് പറഞ്ഞ ആന്റി പച്ചരിയും കണ്ട് അവരൊക്കെ ഉണ്ടാക്കണേട്ടോ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കലരി പായസത്തിന് മേടിച്ചത് സ്വല്പം ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന. പിന്നെ ഞങ്ങൾ ഈ പാച്ചോറിനും ഉണക്കലരി ഇരിപ്പുണ്ടെങ്കിൽ ഉണക്കലരി ഉപയോഗിക്കാറുണ്ട്, ഇല്ലെങ്കിൽ പച്ചരി കൊണ്ട് പാച്ചോറ് ഉണ്ടാക്കാറുണ്ട് അരി വെറ്റിക്കുന്നത്. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, ഹസ്ബൻഡിനോടും ചോദിച്ചു, നമുക്ക് പച്ചരി കൊണ്ട് ഉണ്ടാക്കണോ ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കണോ എന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു ഉണക്കലരി ഇച്ചിരിയോട് ടേസ്റ്റി ആയിരിക്കും നമ്മളെ സംബന്ധിച്ച്, വേറെ ആരെയും സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ഉണക്കലരി യൂസ് ചെയ്യണത് കൊണ്ടാണ്, അല്ല ഇങ്ങനെയുള്ള ഉപയോഗത്തിന് എടുക്കണത് കൊണ്ടാണ് ഞങ്ങളത് ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കിയത്. ലിബി ശരിക്കും എന്നോട് പറഞ്ഞതെന്നതാണ് പച്ചരി ആണോ കേട്ടോ ആന്റി ഇതിനെ യൂസ് ചെയ്യണേന്ന്. അപ്പൊ ഒരു നല്ല വ്യൂവറ് പറഞ്ഞായിരുന്നു പച്ചരി കൊണ്ട് ആട്ടോ ഉണ്ടാക്കണേന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആട്ടോ ഇരുന്നത്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം. അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. ഉച്ചയോട് അടുത്ത് തുടങ്ങി, ഇനി അടുത്ത ഫിഷ് ഫ്രൈയും കൂടെ തയ്യാറാക്കണം. പിന്നെ ചോറ് വറക്കാനുണ്ട്, ടൈം 12 മണി ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇനി സംസാരിക്കാൻ അധികം സമയമില്ല, ഓരോന്ന് പാത്രങ്ങൾ കഴുകി വെയിലത്ത് വെക്കണം. ശരി എന്നാ.